നമസ്കാരം രാജ്യം മണിപ്പൂരിനൊപ്പം വന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാനം വീണ്ടും സമാധാനത്തിന്റെയും വികസനത്തിന്റെയും പാതയിലേക്ക് മടങ്ങും മണിപ്പൂരിലെ അക്രമകാരികൾക്കെതിരെ കേന്ദ്രം കർശന നടപടി ഉറപ്പാക്കും ഉടൻ തന്നെ അവിടെ സമാധാനത്തിന്റെ വെളിച്ചം കൈവരും അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്കുള്ള മറുപടിയിൽ മോദി പറഞ്ഞു പ്രസംഗത്തിൽ ഉടനീളം പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ച മോദി രാഹുൽ ഗാന്ധിക്കെതിരെ പരോക്ഷ വിമർശനവും നടത്തി മണിപ്പൂർ വിഷയത്തിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം പ്രതിപക്ഷത്തിന് ഭാരതമാതാവിനെ കൊല ചെയ്തതിനെ കുറിച്ച് സംസാരിക്കാൻ അർഹതയില്ല കാരണം അവർ ഭാരതമാതാവിനെ മൂന്ന് കഷ്ടമാക്കിയവരാണ് പ്രതിപക്ഷത്തിന് ഇന്ത്യ സഖ്യം ഗമാൻഡിയ സഖ്യമാണെന്ന് മോദി പരിഹസിച്ചു ഇരട്ടയക്ക പണപ്പെരുപ്പം നയമരവിപ്പിക്കൽ അസ്ഥിരത പ്രീണനം തൊഴിലില്ലായ്മ അക്രമം ഭീകരവാദം എന്നിവയാണ് ഗമാണ്ടിയ സഖ്യം ഉറപ്പ് നൽകുന്നത് പരാജയപ്പെട്ട ഉൽപ്പന്നം തന്നെ കോൺഗ്രസ് വീണ്ടും വീണ്ടും പുറത്തിറക്കാൻ ശ്രമിക്കുകയാണെന്നും രാഹുലിനെ ലക്ഷ്യം വെച്ച് മോദി പറഞ്ഞു പ്രസംഗം ഒന്നര മണിക്കൂർ പിന്നിട്ടിട്ടും മണിപ്പൂർ വിഷയം പരാമർശിച്ചില്ലെന്ന് കുറ്റപ്പെടുത്തി പ്രതിപക്ഷം ഇറങ്ങിപ്പോയി ഇത് സത്യത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണെന്നും മോദി പറഞ്ഞു പ്രതിപക്ഷത്തിന് രാഷ്ട്രീയ കളി മാത്രമാണ് താല്പര്യം മണിപ്പൂരിൽ കലാപത്തിന് വഴി വെച്ചത് ഹൈക്കോടതി ഉത്തരവാണ് മണിപ്പൂരിനെക്കുറിച്ച് അമിത്ഷാ ഇന്നലെ വിശദമായി സംസാരിച്ചുവെന്നും മോദി പറഞ്ഞു ഇന്ത്യയിലെ ജനങ്ങൾക്ക് സർക്കാരിൽ പൂർണ്ണ വിശ്വാസമാണെന്ന് പറഞ്ഞാണ് മോദി പ്രസംഗം തുടങ്ങിയത് ഭരണപക്ഷം മോദി മോദി എന്ന് പറഞ്ഞ് ഡെസ്കിലടിച്ച് പ്രോത്സാഹിപ്പിച്ചു പ്രതിപക്ഷം ഇന്ത്യ ഇന്ത്യ എന്ന് മുദ്രാവാക്യം മുഴക്കി അംഗങ്ങളോട് നിശബ്ദരാകാൻ സ്പീക്കർ ഓം ബിർള പലതവണ നിർദ്ദേശിച്ചു പ്രസംഗം നീണ്ടുപോയപ്പോൾ മണിപ്പൂരിനെ പറ്റി പറയൂ എന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാക്കൾ പോസ്റ്റർ ഉയർത്തി പ്രതിഷേധിച്ചിരുന്നു പ്രതിപക്ഷത്തിന്റെ അവിശ്വാസ പ്രമേയങ്ങൾ ബി ജെ പിക്ക് എപ്പോഴും ഭാഗ്യമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഇത്തരം സന്ദർഭങ്ങൾ എനിക്ക് ഭാഗ്യമാണ് പ്രതിപക്ഷത്തിന് ഇത് പരീക്ഷണം ജനങ്ങൾ അവരെ വിലയിരുത്തുകയും ബി കൂടുതൽ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തുകയും ചെയ്യുന്നതാണ് പതിവ് ദൈവം കാരുണ്യവാനാണ് ദൈവം മറ്റൊരാളെ മാധ്യമമാക്കി മാറ്റുന്നു പ്രതിപക്ഷം അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത് ദൈവത്തിന്റെ അനുഗ്രഹമായി ഞാൻ കാണുന്നുവെന്നും മോദി പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിൽ ചന്ദ്രബാബു നായിഡുവിന്റെ തെലുങ്ക് പാർട്ടി കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പ്രധാനമന്ത്രി പരാമർശിച്ചു അന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നു ഇത് ഞങ്ങളുടെ സർക്കാരിന്റെ ബലപരീക്ഷണമല്ല മറിച്ച് അവരുടേതാണ് വോട്ടെടുപ്പ് നടന്നപ്പോൾ അവർ പിന്നിലായെന്നും പ്രധാനമന്ത്രി പറഞ്ഞു വോട്ടെടുപ്പ് നടന്നപ്പോൾ ജനങ്ങൾ അവരിൽ അവിശ്വാസം രേഖപ്പെടുത്തി എൻ ഡി എക്കും ബി ജെ പിക്കും കൂടുതൽ വോട്ട് കിട്ടി ഒരു തരത്തിൽ പ്രതിപക്ഷത്തിന്റെ അവിശ്വാസ പ്രമേയം ഞങ്ങൾക്ക് നല്ല ശകുനമാണ് ബി ജെ പിയും എൻ ഡി എയും മുൻ റെക്കോർഡുകൾ ഭേദിച്ച് വൻ ഭൂരിപക്ഷത്തോടെ മടങ്ങി വരുമെന്ന് നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞുവെന്നും മോദി പറഞ്ഞു രാജ്യത്തെ ജനങ്ങൾക്ക് പ്രതിപക്ഷത്തിൽ വിശ്വാസമില്ല പ്രതിപക്ഷത്തിന് രാജ്യത്തേക്കാൾ അധികാരത്തോടാണ് കൂറെന്ന് പലവട്ടം തെളിയിച്ചു കഴിയും പരാജയപ്പെടുമെന്ന് ഉറപ്പുണ്ടായിട്ടും തനിക്കെതിരെ രണ്ടാം തവണയാണ് പ്രതിപക്ഷം അവിശ്വാസം കൊണ്ടുവരുന്നത് രണ്ടായിരത്തി എട്ടിൽ പ്രതിപക്ഷം വീണ്ടും തങ്ങൾക്കെതിരെ അവിശ്വാസം കൊണ്ടുവരുമെന്നും മോദി പരിഹസിച്ചു പ്രതിപക്ഷത്തിന് രാജ്യത്തെ ജനങ്ങളുടെ പട്ടിണി പ്രശ്നമല്ല അധികാരത്തോട് ആർത്തി മാത്രം ആവശ്യത്തിന് സമയം കിട്ടിയിട്ടും പ്രതിപക്ഷത്തിന് അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്കായി വേണ്ടവിധം തയ്യാറെടുക്കാനായിട്ടില്ല അവരെ പിന്തുണയ്ക്കുന്നവർ പോലും നിരാശരാണ് രാജ്യം നിങ്ങളെ ഉറ്റുനോക്കുകയാണ് പക്ഷെ ഓരോ വട്ടവും നിങ്ങൾ അവരെ നിരാശപ്പെടുത്തുന്നുവെന്ന് മോദി പറഞ്ഞു പ്രതിപക്ഷം നോബോളുകളുടെ പരമ്പര തന്നെ എറിയുമ്പോൾ സർക്കാർ സിക്സറുകൾ അടിക്കുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അവരുടെ അധിക്ഷേപവും മോശം പരാമർശങ്ങളും എല്ലാം ടോണിക്ക് പോലെയാണ് എന്തിനാണ് അവരിത് ചെയ്യുന്നത് പ്രതിപക്ഷത്തിന് ഒരു രഹസ്യ വരമുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് അവർ ആർക്കെതിരെ സംസാരിക്കുന്നവോ അവർ പുഷ്ടി പ്രാപിക്കും നമ്മളിപ്പോൾ ഊന്നൽ കൊടുക്കേണ്ടത് രാജ്യത്തിന്റെ വികസനത്തിനാണ് അതാണ് ഈ കാലഘട്ടം ആവശ്യപ്പെടുന്നത് മൂന്ന് പതിറ്റാണ്ടിന് ശേഷം രണ്ടായിരത്തി പതിനാലിലാണ് ഭൂരിപക്ഷ സർക്കാർ അധികാരത്തിൽ വരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഭൂരിപക്ഷം കൂടിയത് എൻ ഡി എ സർക്കാരിന്റെ മികച്ച ട്രാക്ക് റെക്കോർഡ് കാരണമാണ് രാജ്യത്തെ യുവാക്കൾക്കായി അഴിമതിരഹിത ഭരണമാണ് ഞങ്ങൾ സമ്മാനിച്ചത് തുറന്ന ആകാശത്ത് ഉയരത്തിൽ പറക്കാനുള്ള അവസരവും ധൈര്യവും അവർക്ക് ഞങ്ങൾ നൽകിയെന്നും മോദി പറഞ്ഞു